ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യാനിടേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സ്ട്രാറ്റജിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. മാഗ്ഡിയും 200 EMA പിന്നെ 30 മിനിറ്റ് ടൈം ഫ്രെയിമും വെച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മാഗ്ഡി എന്താണ് എല്ലാം ചുരുക്കി പറയുന്നുള്ളൂ. എന്താണ് മാഗ്ഡി, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, മാഗ്ഡി എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററാണ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് 1970 കണ്ടുപിടിച്ചത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന ലൈൻസ് എന്തൊക്കെയെന്ന് പറയാം. നമുക്കതിൻ്റെ വിക്കിപീഡിയ പേജ് പോവാം. വിക്കിപീഡിയ പേജ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്, കുറച്ച് കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. വായിക്കേണ്ടവർക്ക് വായിക്കാം. ഓക്കെ, ഇതാണ് എന്ത് മാഗ്ഡീൻ്റെ ലൈൻസ്. ഇതിൽ ഈ ബ്ലൂ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് മാഗ്ഡി ലൈൻ എന്ന് പറയുന്നത്. അത് 12 പീരിയഡ് EMA - 26 പീരിയഡ് EMA ചെയ്തതാണ്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ബോധേഡാവണ്ട. ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് സിഗ്നൽ ലൈൻ, മാഗ്ഡി സിഗ്നൽ ലൈനാണ്. മാഗ്ഡീൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് ഈ സിഗ്നൽ ലൈൻ്റെ മൂവ്മെൻറ്റും വരുന്നത്. അതിൻ്റെ 9 പീരിയഡ് EMA ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയേ പറയുന്നുള്ളൂ. പിന്നെ ഇതിവിടെ കാണുന്നത് ഹിസ്റ്റോഗ്രാമാണ്. ഈ ഹിസ്റ്റോഗ്രാം എന്തിനു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മൊമെൻറ്റം എത്രത്തോളം മൊമെൻറ്റം ഉണ്ട് എന്നുള്ളത്. മൊമെൻറ്റം കുറവാണെങ്കിൽ ഈ ഹിസ്റ്റോഗ്രാമിന് മൂവ്മെൻറ്റ് കുറയും. ഹൈറ്റ്, ഹിസ്റ്റോഗ്രാംസിൻ്റെ ഹൈറ്റ് വ്യത്യാസം വരും കേട്ടോ. മൊമെൻറ്റം കുറവുള്ള സമയത്തൊക്കെ ഉണ്ടോ, ഇവിടെ ഒക്കെ മൊമെൻറ്റം കുറഞ്ഞു ആ സമയത്ത് കണ്ടോ, ഹിസ്റ്റോഗ്രാമിൻ്റെ ഹൈറ്റ്സ് വേരിയേഷൻ വരുന്നുണ്ട്. അടുത്തത് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 0 crossover. ഓക്കെ, നമ്മൾ അതിനെ റെഫറൻസ് ആക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ദേർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാസ്റ്റ് ആൻഡ് സ്ലോ EMS ഓഫ് ദി പ്രൈസ് സീരീസ്. പ്രൈസ് സീരീസിലെ ഫാസ്റ്റും സ്ലോ ആയിട്ടുള്ള EMS ഒരു മൂവ്മെൻറ്റ് ഡിഫറൻസും വരുന്നില്ല എങ്കിൽ ആ പോയിന്റ് ആണ് 0 ആയിട്ട് വരുന്നത്. ഫാസ്റ്റ് EMA-യും സ്ലോ EMA-യും സെയിം സ്പീഡിലാണെന്നുള്ളത്. ഓക്കെ, ചേഞ്ച് സെയിം ആണ് എന്നുള്ളത്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ അത് ബിയറിഷ് ആണ് എന്നാണ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ അത് ബിയറിഷ് ആണ് എന്നാണ്. അതായത് ആ സമയത്ത് ക്യാൻഡിൽസ് മൊത്തം, നമ്മുടെ നോർമൽ ക്യാൻഡിൽസും മാർക്കറ്റ് മൊത്തം ഡൗണിലേക്കായിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആണെങ്കിൽ അത് ബുള്ളിഷ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക്. ഓക്കെ, ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് മൊത്തം മുകളിലേക്ക് ആയിരിക്കുന്നതാണ്. അതിനെ വെച്ചിട്ടാണ് ഈ റെഫറൻസ് ലൈന് വരുന്നത്. മെയിനായിട്ട് മൊമെൻറ്റം മനസ്സിലാക്കി വയ്ക്കുന്ന ഇൻഡിക്കേറ്ററാണ്. ഇനി നമ്മൾ അടുത്തത് നമുക്ക് അറിയേണ്ടത് എന്താണ് 200 EMA. 200 EMA എല്ലാവർക്കും അറിയാലോ, മൂവിങ് ആവറേജ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ബേസിക് നോളജ് ഉള്ളവരാണ് ഇത് കാണുന്നതെന്ന് വിചാരിക്കുന്നു. അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അറിയിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, 200 EMA ആണത്. 200 EMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 candles ഒരു എക്സ്പെറൻഷ്യൽ ആവറേജ് എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് വെച്ചിട്ടാണ് ഈ ലൈൻസ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി ആൻഡ് എക്സിറ്റ് മനസ്സിലാക്കണം. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ട്രേഡ്സും എടുക്കുന്നത്. ഓക്കെ, മാഗ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് റിസൾട്ട് തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടം വരാനും ചാൻസ് ഉണ്ട്. 200 EMA മുകളിലേക്ക് അപ് ട്രെൻഡ് ആണ് എന്നാണ് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കാൻ ചെയ്യുന്നത്. അത് 200 EMA മുകളിലേക്ക് അപ് ട്രെൻഡിലാണെന്നും 200 താഴെ, അതായത് 200 താഴ്ഭാഗത്തേക്ക് ആണെങ്കിൽ, ഇവിടെ നിന്നാണെങ്കിൽ 200 താഴെ തന്നെ, ഇതിന് നമ്മൾ ഡൗൺ ട്രെൻഡിലാണെന്ന് പറയും. ഓക്കെ, പിന്നെ ഈ 200 EMA ഈ റേഞ്ചിൽ വരുമ്പോൾ അത് സൈഡ് വൈസ് മാർക്കറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ കൂടുതൽ എൻട്രികൾ എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. 200 EMA മുകളിലേക്ക് അപ് ട്രെൻഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ബൈയിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. കാരണം എന്താ, പ്രൈസ് മൊത്തം മുകളിലേക്കാണ് പോകുന്നത്. 200 EMA മുകളിലേക്ക് ബൈയിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. 200 EMA താഴെയാണെങ്കിൽ നമ്മൾ സെല്ലിങ്ങിനെ, ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. അപ്പോൾ ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ടേംസ്, ഇവിടെ പറയുന്ന ടേംസിന് എന്തെങ്കിലും കുറിച്ച് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അതിനെക്കുറിച്ച് എന്തായാലും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായി. 200 EMA മുകളിലേക്കാണെങ്കിൽ അത് അപ് ട്രെൻഡിലാണ്, 200 EMA താഴെയാണെങ്കിൽ അത് ഡൗൺ ട്രെൻഡാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാൻ പോവാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് ധാരണ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കാം, അതും കൂടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് കാണുകയാണെങ്കിൽ നല്ല ഒരു ഐഡിയ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അപ് ട്രെൻഡ് പറഞ്ഞു, ഡൗൺ ട്രെൻഡ് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇവിടെ, അതായത് ബേല്,
TCS, ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ് എന്നീ സ്റ്റോക്കുകളുടെ നമ്മൾ ഈ സ്ട്രാറ്റജി വെച്ചിട്ടുള്ള 25 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. 25 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കിട്ടിയ എമൗണ്ട് അല്ലെങ്കിൽ എത്ര വിൻ പെർസെൻറ്റേജ്, എത്ര ലോസ് പെർസെൻറ്റേജ് എന്നൊക്കെ നമ്മൾ ഒരു പട്ടികയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടൊരു പ്രൊസീജിയറായിരുന്നു. അപ്പം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ്. റിസ്കി മീൻസ് ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ബെയിലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ബെയിലിൻ്റെ ലിസ്റ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെയിലിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനും ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 10,000 റുപ്പീസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിസ്ക് എന്ന് പറഞ്ഞത് 100 റുപ്പീസാണ്. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ നമുക്ക് നഷ്ടം വരാൻ പോകുന്നത് 100 റുപ്പീസാണ്. ടാർഗറ്റ് ഹിറ്റായാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 150 റുപ്പീസാണ്. ഓക്കെ, 150 രൂപയാണ്. അതായത് 1:1.5 നമ്മൾ എങ്ങനെ എൻട്രി അടിക്കും, എവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും, എവിടെ ടാർഗറ്റ് വയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഇത് അപ് ട്രെൻഡിലാണ് ഇരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? 200 EMA മുകളിലാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മാഗ്ഡി ലൈൻ നോക്കാം. ഞാൻ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബൈ സൈഡിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ബൈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ക്രൈറ്റീരിയ കൂടി നോക്കാം. കാരണം ഈ മാഗ്ഡി വെച്ചിട്ട് എങ്ങനെ എൻട്രി എടുക്കും എന്നുള്ള കൺസെപ്റ്റും കൂടി നമുക്ക് കലങ്ങണം. വേണ്ടേ? അപ്പോൾ മാഗ്ഡി വെച്ചിട്ട് എങ്ങനെ എൻട്രി എടുക്കും, മാഗ്ഡി സിഗ്നൽ എങ്ങനെയാണ് നമുക്ക് എൻട്രി എടുക്കാൻ തരിക? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ്? ഇതിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബിയറിഷ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് താഴത്തേക്കാണ് വരിക. ഓക്കെ, ഇനി ഇതിനെ മുകളിലേക്കാണ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത് താഴത്തേക്കാണ് ക്രോസ് ചെയ്തത്. ക്രോസ് ചെയ്തതിന് ശേഷം ഈ നീല ലൈനിനെ എന്തിനെ ക്രോസ് ചെയ്തു? ഈ സിഗ്നൽ ലൈനിനെ, അതായത് 9 പീരിയഡ് EMA മാഗ്ഡിൻ്റെ 9 പീരിയഡ് EMA ലൈനിനെ ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്കുള്ളതിൻ്റെ മൊമെൻറ്റം അവസാനിച്ചിട്ട് മുകളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ മാഗ്ഡി ലൈനും സിഗ്നൽ ലൈനും എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ മാഗ്ഡി ലൈനിന് എന്ത് ചെയ്തു? ഈ റെഡ് ലൈനിനെ ക്രോസ് ചെയ്തു, സിഗ്നൽ ലൈനിനെ ക്രോസ് ചെയ്തു. അതായത് ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ടൈമിൽ ഈ ഒരു കണ്ടീഷനേ ഉണ്ടാവുള്ളൂ. അതായത് ഈ ഒരു കണ്ടീഷൻ അടുത്ത് എന്ത് വരും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കവിടെ ഈ മൊമെൻറ്റം ഇവിടെ അവസാനിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വിചാരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് എൻട്രി എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കാൻ പോവാണ്. നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ നിന്ന് എൻട്രി എടുത്തു. കാരണം ഈ ഒരു ലൈൻ ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. എൻട്രി എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടോ, ഈ ഒരു പോയിന്റിൽ താഴെ കൊണ്ടെന്ന് വെച്ചു. കാരണം എന്താ? ഇത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു റീച്ച്. ഈ ഒരു റീജ്യൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ, ഈ ഒരു റീജ്യനിലേക്ക് വരുമ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് താഴെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, നമ്മൾ എന്ത് സ്റ്റോപ്പ് ലോസ്, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഇവിടെ വരുന്നത് 3.04 രൂപ 4 പൈസയാണ്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് എത്ര രൂപ വരും? അപ്പം അതറിയാൻ നമുക്ക് ഒന്നുമില്ല. നമ്മളിവിടെ സെൻറ്ററിൽ നോക്കിയാൽ മനസ്സിലായി 1.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കണ്ടോ, നമ്മളിത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1:1 ആണ്. അങ്ങനെ നമ്മൾ എന്ത് വെച്ചു? 1.5 എന്നുള്ളത് വെച്ചു. ഓക്കെ, 1.5 വെച്ചു. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു ലെവലിൻ്റെ പ്രാധാന്യം. കണ്ടോ, ആ റീജിയനിൽ എത്തിയപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തു, വീണ്ടും തിരിച്ച് കയറി. ഓക്കെ, പിന്നെ ആ ലെവലിലേക്ക് വരുന്നേയില്ല. അതിനുശേഷം നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ആ സമയത്ത് ഇതെന്തായി? ട്രേഡ് വിന്നായി. അതുകൊണ്ട് നമ്മൾ 1 കൊടുത്തു. ലോസ് ആണെങ്കിൽ 0 ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാപിറ്റലിലേക്ക് പ്രോഫിറ്റ് 150. നമ്മൾ പറഞ്ഞു ഇത് ഹിറ്റ് ആവുകയാണെങ്കിൽ 150 രൂപയാണ് പ്രോഫിറ്റ് വരിക. അഥവാ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആവുന്നത് എങ്കിൽ -100 ആയിരിക്കും. അതായത് 100 രൂപ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അതാണ് നമ്മുടെ ടാർഗറ്റും റിസ്ക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് നമ്മൾ എൻട്രി എടുത്തപ്പോൾ ഉള്ള റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നമ്മളൊരു 30 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 30 മിനിറ്റ് ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ടൈം ഫ്രെയിം ആണ്. ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത എൻട്രി നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവുന്നത് 26 എടുത്ത എൻട്രീൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആവുന്നത് 7-ാം തീയതിയാണ്. ഓക്കെ, 4 ജനുവരിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അത്രയും ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിന് പരിഗണിക്കാവുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, ഇപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അതായത് നമ്മൾ കുറച്ച് ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതി. ലോങ് ടേം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുള്ളതല്ലേ, ഇത് കുറച്ച് ദിവസം, ചിലപ്പോൾ ഒരാഴ്ചയാവാം, രണ്ടാഴ്ചയാവാം, ഒരു മാസമാവാം, അങ്ങനെയുള്ള അങ്ങനെയാണ് സ്വിംഗ് ട്രേഡ്സ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഉള്ള ട്രേഡുകൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ടത് എവിടെ നിന്നാന്ന് മനസ്സിലായി, അതായത് നമ്മൾ 0th ലൈനെ ക്രോസ് ചെയ്ത് താഴത്തേക്ക് വന്നതിന് ശേഷമാണ് എൻട്രി എടുക്കേണ്ടത്. നമ്മളിവിടേക്ക് നോക്കുകയാണ്, 0-ൻ്റെ താഴെ എവിടെയെങ്കിലും, അതായത് 0 ലൈനിൻ്റെ താഴെ എവിടെ നിന്നെങ്കിലും നമ്മുടെ മാഗ്ഡി ലൈനിനെ ക്രോസ് ചെയ്തോന്ന് നോക്കണം. മാഗ്ഡി ലൈനിന് ഓക്കെ ഉണ്ടോ, ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ക്രോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എൻട്രി എടുക്കായിരുന്നു. ഞാൻ ആ സമയത്ത് എൻട്രി എടുത്തത് ഇവിടെ നിന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് നമുക്ക് മാറ്റാം. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ക്രോസിങ് കണ്ടത്, കാരണം നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെ അല്ലേ കാണുള്ളൂ, ഇവിടെയാണ് ക്രോസിങ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വരും, ഈ ഒരു റീജിയൻ ആണ് നല്ല സപ്പോർട്ട് അറ്റാക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു താഴത്തേക്ക് വരും. നമ്മുടെ 1.37 ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നത്, അത് നമ്മൾ കൂട്ടിയിട്ട് 1.5 ആക്കും. എന്നിട്ട് നിന്ന് നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇത് ബൈ സൈഡിലേക്ക് നോക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ, കാരണം ഇത് 200 EMA മുകളിലാണ്. നമ്മൾ ബൈ സിഗ്നലിൽ നോക്കുന്നത് ഇത് വെച്ചിട്ടാണ്, ഇത് മാഗ്ഡി വെച്ചിട്ട്. 0 ലൈന് താഴെ എപ്പോഴെങ്കിലും നമ്മുടെ മാഗ്ഡി ലൈന് റെഡ് ലൈന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കും, ആ സമയത്ത് നമ്മൾ എൻട്രി എടുക്കും. ഓക്കെ, ആ സമയത്ത് നമ്മൾ വിൻ ചെയ്തു, നമ്മുടെ 150 ആയി. അപ്പോൾ ടോട്ടൽ 1300 ആയി, കാരണം 2 എണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10,000 എന്നുള്ളത് 10,300 ആയി. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. അടുത്ത എൻട്രി സിഗ്നൽ കണ്ടോ, 0 ലൈൻ എന്ന് പറഞ്ഞത് കേട്ടോ, ഈ 0 ലൈന് താഴത്തു നിന്ന് ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. എൻട്രി എടുത്തതിന് ശേഷം, അതായത് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്തായാലും എൻട്രി എടുക്കുമല്ലോ. ഓക്കെ, അതുപോലെ എൻട്രി എടുത്തു. ഇത് സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതായിരുന്നു, അതായത് 2 രൂപേൻ്റെ അടുത്താണ് സ്റ്റോപ്പ് ലോസ് വന്നിരിക്കുന്നത്. ടാർഗറ്റ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് 0 ഹിറ്റ് ചെയ്തില്ല, റിവേഴ്സ് വന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതുകൊണ്ട് ഇത് 0 ആയി, 100 രൂപ നഷ്ടം വന്നു, 10,200 രൂപയായി. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് പോയിരിക്കുന്നത്. ട്രെൻഡിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്ന് നമുക്ക് മനസ്സിലായി, ഈ ഡൗൺ ട്രെൻഡിൽ. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് ഇരിക്കുന്നത്. ഡൗൺ ട്രെൻഡിൽ നമ്മൾ എങ്ങനെയാണ് സിഗ്നൽ കാണുകയെന്ന് വെച്ചാൽ, 0-ൻ്റെ അപ്പർ പാർട്ടിൽ. ഓക്കെ, ഇതാണ് 0 ക്രോസ് അവർ, അതിൻ്റെ മുകളിൽ നിന്ന് എപ്പോഴെങ്കിലും ബ്ലൂ ലൈനിനെ റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ബ്ലൂ ലൈനിനെ റെഡ് ലൈൻ ക്രോസ് ചെയ്തു, ആ സമയത്ത് എന്തായി, നമ്മളിവിടെ എൻട്രിക്ക് പരിഗണിച്ചു. സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിൻ്റെ ഹൈലാണ് കൊണ്ട് വെച്ചത്. മൂന്നര രൂപയാണ് വരുന്നത്, 1.5 നമ്മൾ ടാർഗറ്റ് വെച്ചു. ഓക്കെ, അത് ഹിറ്റായി. ഹിറ്റായതുകൊണ്ട് 150 രൂപ, 10,200 ആയി. അത് വീണ്ടും ഓക്കെ, സോറി, 10,350 രൂപയായി, 10,200 ഉള്ളത് 10,350 രൂപയായി. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം, എപ്പോഴാണ് എൻട്രി പരിഗണിക്കേണ്ടത്? 0-ത്തിൻ്റെ മുകളിൽ നിന്ന്, അതായത് ഈ 0 ക്രോസ് ഓവറിൻ്റെ മുകളിൽ നിന്ന് എപ്പോഴെങ്കിലും റെഡ് ലൈന് ബ്ലൂ ലൈനിനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എൻട്രിക്ക് പരിഗണിക്കാം എന്നാ പറഞ്ഞു. ഓക്കെ, നോക്കുമ്പോൾ ഉണ്ടോ, 0 ലൈൻ ഇവിടെയാണ് വരുന്നത്, അതിൻ്റെ മുകളിൽ നിന്ന് ക്രോസ് ഓവർ തന്നു. തന്നപ്പോൾ നമ്മൾ അത് എൻട്രിക്ക് പരിഗണിച്ചു, നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം തന്നു. ഓക്കെ, ഈ മൊമെൻറ്റം ഒക്കെ ക്യാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ മിടുക്കാണ് കേട്ടോ. നമ്മളിവിടെ 1:1.5 എന്നുള്ളൊരു റേഷ്യോയിൽ, അതായത് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് വെച്ചു, ടാർഗറ്റും സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ.
ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ട്രെയിൽ ചെയ്തുകൊണ്ട്, അതായത് വാല്യൂസ് ട്രെയിൽ ചെയ്തുകൊണ്ട്. ഓക്കെ, ഡൗൺ ട്രെൻഡ് ആണ്. അപ്പം എന്താ, നമ്മൾ ഇപ്പോൾ സീറോ ക്രോസ് ഓവറിൻ്റെ മുകളിൽ നമ്മൾ എപ്പോഴെങ്കിലും ക്രോസ് ചെയ്യേണ്ടോ നോക്കണം. ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എൻട്രിക്ക് പരിഗണിച്ചു. ഓക്കെ, അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, 100 രൂപ നഷ്ടം. അതിവിടെ എഴുതി. ഓക്കെ, ഇതങ്ങനെ 25 പ്രാവശ്യം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണിത്. ഓക്കെ, ഇങ്ങനെ ചെയ്തപ്പോൾ 18 പ്രാവശ്യം അത് എന്താണ് വിൻ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്, വെറും 7 പ്രാവശ്യമേ ലോസ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ 10,000 എന്നുള്ളത് 12,000 രൂപയായി, അതായത് 20% നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്. ഇതിൻ്റെ രീതികളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഏരിയയിൽ നിന്ന്, അതായത് അപ് ട്രെൻഡിലാണെങ്കിൽ, ഓക്കേ, അപ് ട്രെൻഡിലാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് ബൈ ചെയ്യുന്നു, അതെങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഡൗൺ ട്രെൻഡിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ മൊമെൻറ്റം കുറയുകയാണെങ്കിൽ, അതായത് മൊമെൻറ്റം കുറയുകയാണെങ്കിൽ അത് മീൻസ് ഇവിടെയാണ് അതിൻ്റെ, അതായത് ഒരു ബിയറിഷ്നെസ്സിൻ്റെ പീക്കാണിത്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഈ ഏരിയസിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ബൈ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇനി ഈ ഭാഗത്ത് നിന്ന് സെല്ല് ചെയ്യുന്നു എന്ന് പറയുന്നു, ഇവിടെ നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ്നെസ് ആണ് വന്നത്. അതായത് പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ മൊമെൻറ്റം തന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് അത്യാവശ്യം പ്രൈസിന് മൊമെൻറ്റം കിട്ടുന്നില്ല, അതായത് അതിൻ്റെ ട്രെൻഡ് റിവേഴ്സലാവാൻ പോവാണ്. ഷെയർ ഹോൾഡേഴ്സ് സെല്ല് ചെയ്തു തുടങ്ങും. സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ളൊരു ഡൗൺവാർഡ് മൊമെൻറ്റം തരും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും നോക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എൻട്രീസിൻ്റെ എണ്ണം കുറച്ചേ കിട്ടുള്ളൂ. നമുക്ക് നോയിസിനെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. നമുക്ക് സിഗ്നൽ കണ്ടാൽ അറിയാം. ഓക്കെ, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഈ കേട്ടോ, ഈ സിഗ്നല് ഇവിടെ ഇതിപ്പോൾ 0-ക്ക് താഴെയാണ്. ഒരുപാട് പ്രാവശ്യം നമ്മളിതിനെ ക്രോസ് ഓവറും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, ഈ സമയത്ത് ഡൗൺ ട്രെൻഡിലാണ് എന്തിരിക്കുന്നത്, സ്റ്റോക്ക് ഇരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് എന്ത് നടക്കുന്നുണ്ട്, ഇവിടെ 0-നെ ക്രോസ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് നല്ല രീതിയിലുള്ളൊരു ഫോൾ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മളതിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കാരണം നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് പോസിബിലിറ്റി ഉള്ള ട്രേഡ് എടുക്കുക എന്നുള്ളത്. ഓക്കെ, പ്രൈസ് ആക്ഷൻ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് എൻട്രി ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ അതും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നും എൻട്രി എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇൻഡിക്കേറ്റർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ 100 ടെസ്റ്റും നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഞാൻ മുന്നേയും പറഞ്ഞു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ TCSലും പഠനം നടത്തിയിട്ടുണ്ട്. 25 പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സും എടുത്തിട്ടുണ്ട്, റിലയൻസും എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കൺസോളിഡേറ്റഡ് റിസൾട്ടാണ് ഇവിടെ പറയുന്നത്. TCS 14 പ്രാവശ്യം വിൻ ചെയ്തു, ലോസ് 11, പ്രോഫിറ്റ് 1,000 രൂപ, അതായത് 10% നമുക്ക് അതിന് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. വിൻ പെർസെൻറ്റേജ് 56%. ടാറ്റ മോട്ടോഴ്സ് 16 വിന്നാണ്, 9 ലോസ്, പ്രോഫിറ്റ് 1,500. 15% പ്രോഫിറ്റ് പെർസെൻറ്റേജ്, 64 വിന്ന്. റിലയൻസ് 17 വിന്നാണ്, 17.5% പ്രോഫിറ്റ്. ഓക്കെ, നമ്മളിവിടെ കണ്ടോ, ഇവിടെ 16 വിന്ന്, ഇവിടെ 17 വിന്ന്, ഒരു വിന്നിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അതായത് 1 വ്യത്യാസമേ ഉള്ളൂ ഇവിടെ വിന്നിൽ. ഓക്കെ, ബട്ട് ഇവിടെ 250 രൂപേൻ്റെ വ്യത്യാസം വരുന്നുണ്ട്, അതായത് 2.5% വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ 2.5% ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു വേരിയേഷനാണ്. ഓക്കെ, 68% അതിൽ വിൻ പെർസെൻറ്റേജ്. ഞാൻ അമ്പരിപ്പിച്ചത് പേരാണ്, പേര് നല്ല രീതിയിലുള്ളൊരു വിൻ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ആണ്, അതായത് 72%. അപ്പോൾ നമ്മൾ ടോട്ടൽ 100 എണ്ണത്തിൽ 100 ട്രേഡ് എടുത്തതിൽ 65% എന്താണ്
വിൻ റേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ 65%, അതായത് നമ്മൾ 65% കണക്കണ്ട, 50% കൂടുതൽ, 50% കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രാറ്റജിയിൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സ്ട്രാറ്റജി 50% കൂടുതൽ തരിക എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ്. നമ്മൾ റിസ്ക് റിവാർഡും കൂടി നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജി നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെയോ അല്ലാത്ത രീതിയിലോ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇത് നല്ല രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ കുറച്ച് കാലം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അതിനുശേഷം എൻട്രി എടുത്തു തുടങ്ങുക. പിന്നെ നിങ്ങളുടേതായ അനാലിസിസും കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഒന്നും കൂടി നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, ഇത് ഞാനും അതായത് ട്രേഡിംഗ് റഷ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, ട്രെൻഡ് ട്രേഡിംഗ് കരൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, അദ്ദേഹം ഇതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന വീഡിയോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ വിട പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം അരുൺജി.